ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണ വിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, സിപി ഫാൻസി ഐറ്റംസ്. ദേവാ സ്റ്റാർ ഹോംസ്. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. ഡി എച്ച് ഓട്ടോ, എം സി ആർ സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലർ, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. പുനലൂർ രാധാസ്, ചൗക്ക റോഡ്, പുനലൂർ. ഫോൺ 0475-222-8650. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന സമ്മാന പദ്ധതി. നറുക്കെടുപ്പില്ല, ഭാഗ്യ പരീക്ഷണമില്ല. വാങ്ങുന്ന സ്വർണത്തിന്റെ തൂക്കത്തിന് ആനുപാതികമായി വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ ഓണ സമ്മാനമായി സ്വന്തമാക്കാം. 4 ഗ്രാം സ്വർണം വാങ്ങുമ്പോൾ ഒരു അയൺ ബോക്സ് തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. 1 പവൻ വാങ്ങുമ്പോൾ 5 ലിറ്റർ പ്രഷർ കുക്കറും 2 പവനൊപ്പം ഇൻഡക്ഷൻ കുക്കറും സ്വന്തമാക്കാം. 3 പവനൊപ്പമാകട്ടെ OTG ഓവൻ നിങ്ങൾക്ക് സ്വന്തം. 4 പവനൊപ്പമാകട്ടെ ഗ്രൈൻഡറോ സോഡ മേക്കറോ നിങ്ങൾക്ക് സ്വന്തം. 5 പവനൊപ്പം 3 ലിറ്റർ വാട്ടർ ഹീറ്ററും 10 പവനൊപ്പം സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനോ മൈക്രോവേവ് ഓവനോ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. 15 പവൻ വാങ്ങുമ്പോൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനോ റെഫ്രിജറേറ്ററോ നിങ്ങൾക്ക് സ്വന്തം. 50 പവൻ വാങ്ങുമ്പോൾ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയുടെ മെഗാ സമ്മാനമായ ഹീറോ ഡീലക്സ് ബൈക്ക് തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. ഈ ഓഫർ August 15 മുതൽ September 30 വരെ മാത്രം. ഏവർക്കും ഇടിമണ്ണിക്കൽ ജ്വല്ലറിയുടെ പൊന്നോട് ആശംസകൾ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ. ജെഎസ് ഫാഷൻ ജ്വല്ലേഴ്സ്, SBT ബാങ്കിന് സമീപം, അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. JS ഫാഷൻ ജ്വല്ലേഴ്സ്, അഞ്ചൽ. 4-9847-999-874. വധുവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. ദ ഔസം കളക്ഷൻ ഓഫ് റെഡിമെയ്ഡ് വെയർ, JS വെഡിംഗ് പാലസ്, അഞ്ചൽ. 4-0475-222-7119. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. കേരള യൂണിവേഴ്സിറ്റി BCOM പരീക്ഷയിൽ 1st റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2 BCOM MCOM പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർത്തൃ സമ്മേളനവും നടത്തിവരുന്നു ഞങ്ങളുടെ ക്ലാസുകൾ. +1, +2 ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCOM, MCOM, MBA ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ Arcade, പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലെ സ്വാഗതം. ഞാൻ സത്യരാജ്. ആദ്യം പ്രധാന വാർത്തകൾ. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പരിശോധന ശക്തം. 95 കിലോ പാൻ മസാല ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെടുത്തത് ഓണവിപണി ലക്ഷ്യമിട്ട് കടത്താൻ ശ്രമിച്ച പാൻ മസാല. തെന്മലയിലെ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനെയും ഗർഭിണിയായ ഭാര്യയെയും ക്വട്ടേഷൻ സംഘം ആക്രമിച്ച കേസിൽ രാഷ്ട്രീയം കലരുന്നു. സംഭവത്തിന് പിന്നിൽ CPM എന്ന UDF. കേസിലെ 1st പ്രതിക്ക് ജാമ്യം. സ്ത്രീകളെ ശല്യം ചെയ്തു എന്ന വ്യാജ ആരോപണമുന്നയിച്ച് ഒരു സംഘം ആളുമാറി ആക്രമിച്ചതായി പരാതി. വീട് കയറിയുള്ള ആക്രമത്തിൽ മാതാവിനും പരിക്ക്. പുനലൂർ ഓണം ഫെസ്റ്റിന് 25 തിരിതെളിയും. തുടക്കം വ്യാപാര വിപണന മേളയോടെ. ആര്യങ്കാവിൽ 95 കിലോ പാൻ മസാല ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. അതിർത്തി ചെക്ക് പോസ്റ്റിൽ ഓണക്കാല പരിശോധന ശക്തമാക്കിയതിനിടയിലാണ് ഉപേക്ഷിച്ച പാൻ മസാല കണ്ടെത്തിയത്. ആര്യങ്കാവ് മേൽപ്പാലത്തിനടുത്തായാണ് ഉപേക്ഷിച്ച നിലയിൽ
5,880 പാക്കറ്റ് പാൻ മസാല കണ്ടെടുത്തത്. ഓണക്കാലത്തോടനുബന്ധിച്ച് ആര്യങ്കാവ് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന കർശനമാക്കിയതിനിടെയാണ് നിരോധിത പാൻ മസാല കണ്ടെടുത്തത്. കൊല്ലം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടക്കുന്നത്. ചെറുതും വലുതുമായ എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത്. സർക്കിൾ ഇൻസ്പെക്ടർ ബി സുരേഷ്, എക്സൈസ് ഇൻസ്പെക്ടർ ബിജു എൻ ബേബി, പ്രിവന്റീവ് ഓഫീസർമാരായ ബിജു പാപ്പച്ചൻ, പ്രദീപ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കബീർ, ബൈജു എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ചെക്ക് പോസ്റ്റിലെ വാഹന പരിശോധന അറിഞ്ഞാണ് പാൻ മസാല ഉപേക്ഷിച്ചതെന്നാണ് നിഗമനം. ലൈവ് വാർത്ത, ആര്യങ്കാവ്. പി സി ജോർജിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ആർ സഹദേവൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ചക്കുവരയ്ക്കൽ അഞ്ചാനംകുഴിയിൽ നടന്ന ധർണ സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ആർ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി മറിയാൻ പറ്റി സൂചിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായി വലിയ തോതിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ 3-4 വർഷമായി. എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ ഭരണാധികാരികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹിളാ അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് ബിന്ദു ബാബുരാജ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൈൻ പ്രഭ, മറിയാമ്മ ജോസഫ്, ജയചന്ദ്രൻ, പ്രസന്ന, രാജഗോപാലൻ നായർ, ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, കുന്നിക്കോട്. പുനലൂർ നഗരസഭയിലെ ശാസ്താംകോണം ADSലെ 12 അയൽക്കൂട്ടങ്ങളും ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങി. പുനലൂർ നഗരസഭ ചെയർമാൻ എം എ രാജഗോപാൽ സംരംഭങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി, വാഴയില, പലഹാരങ്ങൾ, അച്ചാറുകൾ, തുണിസഞ്ചികൾ, പ്ലേറ്റുകൾ എന്നിവയുടെ സംരംഭങ്ങൾ തുടങ്ങി. നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പനയിൽ ഒരുമിച്ച് നിർവഹിക്കുകയാണ്. ഞാൻ UDF പാർലമെന്ററി പാർട്ടി ലീഡറും ശാസ്താംകോണം വാർഡിലെ കൌൺസിലറുമായ ശ്രീ നെൽസൺ സെബാസ്റ്റ്യൻ അവർക്ക് ഈ കുടുംബശ്രീ യൂണിറ്റുകാരെ ഉത്പാദിപ്പിച്ച ഈ വിഷരഹിത പാവയ്ക്ക നൽകി ഈ യൂണിറ്റിന്റെ ഉദ്ഘാടന കർമ്മം. ആദ്യ വിൽപ്പന വാർഡ് കൌൺസിലർ നെൽസൺ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ADS മെമ്പർ ഷേർലി, ADS സെക്രട്ടറി വസന്തകുമാരി, ADS അംഗം അംബിക പുഷ്പൻ എന്നിവർ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. തെന്മലയിലെ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനെ ഗർഭിണിയായ അയാളുടെ ഭാര്യയും ക്വട്ടേഷൻ സംഘം ആക്രമിച്ച കേസിൽ രാഷ്ട്രീയ ഇടപെടൽ ശക്തമാകുന്നു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്നാണ് UDF ആരോപിക്കുന്നത്. അതേസമയം കേസിലെ ഒന്നാം പ്രതിക്ക് ജാമ്യം ലഭിച്ചതിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് തെന്മലയിലെ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനെയും ഗർഭിണിയായ ഭാര്യയെയും ക്വട്ടേഷൻ സംഘം ആക്രമിച്ചത്. അക്രമത്തിൽ ഇവരുടെ പിഞ്ചുകുഞ്ഞിനും മർദ്ദനമേറ്റിരുന്നു. വാടക കരാർ അവസാനിക്കു മുമ്പേ കെട്ടിടം ഒഴിയാത്തതിനെ ചൊല്ലി കടയുടമയുമായുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. എന്നാൽ വിഷയം രാഷ്ട്രീയ പ്രേരിതമായതോടെ സംഭവം കൂടുതൽ വിവാദത്തിലേക്ക് വഴിവെക്കുകയാണ്. കെട്ടിട ഉടമയുടെ നിർദ്ദേശപ്രകാരം പ്രാദേശിക CPM നേതാക്കൾ മർദ്ദനമേറ്റ രതീഷിനെ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും അക്രമത്തിനു പിന്നിൽ CPM ആണെന്നുമാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുമലയിലുണ്ടായ ക്വട്ടേഷൻ അക്രമവുമായി ബന്ധപ്പെട്ട് CPM പങ്കാളിത്തം വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. CPM തന്നെ ഒരു പ്രാദേശിക നേതാവ് അക്ഷയ സെന്റർ നടത്തുന്ന രതീഷിനെ കണ്ടിട്ട് ആ വീട്ടുടമയ്ക്ക് വേണ്ടി നിങ്ങൾ ഈ സ്ഥലം, ഈ കട ഒഴിഞ്ഞു കൊടുക്കണം, അല്ലാത്ത പക്ഷം അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ ക്വട്ടേഷൻ സംഘത്തിന് വിളയാട്ടം അവിടെ സംഭവിച്ചു. കേസിലെ ഒന്നാം പ്രതിക്ക് ജാമ്യം ലഭിച്ചതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. കുറ്റകരമായ ഗൂഢാലോചന നടത്തിയും വ്യക്തമായി ആസൂത്രണം ചെയ്തുമാണ് അക്രമം നടത്തിയതെന്നാണ് സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതോടെ കിഴക്കൻ മേഖലയിൽ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നും ഗർഭിണിയായ യുവതിക്കു നേരെ പോലും ഗുണ്ടാവിളയാട്ടം നടത്തിയിട്ടും പോലീസ് പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്നും RSP നേതാവ് നാസർ ഖാൻ ആരോപിച്ചു. സുഖമായി കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് മനസ്സിലാക്കി തലേ ദിവസം SIയുമായിട്ട് പോലും പോയി ചർച്ച നടത്തപ്പെട്ട ഈ കെട്ടിട ഉടമ ആ പയ്യൻ വന്ന് വൈകിട്ട് വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ രതീഷിനെ കയ്യേറ്റം ചെയ്യുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് തടിച്ച് അവിടെ കൂടിയ ആളുകളെല്ലാം വിരട്ടി ഓടിക്കുകയും ചെയ്തു. നമ്മുടെ ഈ തെമ്മല പോലീസ് സ്റ്റേഷൻ ലിമിറ്റഡിൽ ഇത്തരത്തിലുള്ള സംഭവം നമ്മൾ കേട്ടിട്ടില്ല. ഇന്നതുവരെ ഇത്രയും കാലമായിട്ട് വളരെ മോശമായ ഒരു ക്രമസമാധാന നില തകരാറായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് താഴെ ഈ ക്വട്ടേഷൻ സംഘങ്ങൾ വന്ന് പട്ടാപ്പകൽ ഈ ഗൂണ്ടാവിളയാട്ടം നടത്തി പോയത്.
മന്ത്രിതലത്തിലുൾപ്പെടെ പോലീസിനുമേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയതിനാലാണ് ഒന്നാം പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ കാരണമെന്നും കോൺഗ്രസ് നേതാവ് ശശിധരൻ പറഞ്ഞു. ക്രിമിനലുകൾക്കെതിരെ വലിയ വകുപ്പുകളിട്ട് കേസിലെത്തുമ്പോൾ അവർ റിമാൻഡ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നതാണ് പൊതുവെയുള്ളതാണ്. എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് ഹർജി അല്ലെങ്കിൽ റിമാൻഡുമായി ബന്ധപ്പെട്ട് അവർ കോടതിയിൽ സമർപ്പിച്ച ഫയലിൽ മറ്റ് കൃത്രിമങ്ങൾ കാണിക്കുവാൻ ശ്രമിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സി പി എമ്മിൻ്റെ ഉന്നതതല നേതൃത്വം സംസ്ഥാന തലത്തിലുള്ള പ്രത്യേകിച്ചും ഇവിടെ വന്ന കൊട്ടേഷൻ സംഘമായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് സി പി എമ്മിൻ്റെ നേതൃത്വമായി ബന്ധമുള്ളതായി പറയപ്പെടുന്നു. അപ്പോൾ അന്ന് ഈ സംഭവം നടന്നതിൻ്റെ രാത്രിയിൽ ഒന്നാം പ്രതി അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വളരെ രാഷ്ട്രീയമായ അതിൻ്റെ ഉന്നതമായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെന്മല പോലീസിൻ്റെ മേൽ അധികമായ സമ്മർദ്ദം അടിച്ചേൽപ്പിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഈ ഒന്നാം പ്രതിക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടി ആ കേസിൽ എന്തൊക്കെയോ തെരുമറി നടത്തിയിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ലൈവ് വാർത്ത ആര്യങ്കാവ്. ആൻസി കാറ്ററിംഗ് സർവീസ് മഞ്ഞവൻകല പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കൽ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്തത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ് മഞ്ഞവൻകാല പുനലൂർ. ഫോൺ 9388709485. ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പുനലൂർ. വസ്ത്രലോകത്തെ വർണ്ണവിസ്മയവുമായി ചിത്രാസ് ഒരുക്കുന്നു സാരീസ് കളക്ഷൻ. റോഷ്നി, വിസ്മയ്, വിസ്റ്റാർ എന്നീ കമ്പനികളുടെ ചുരിദാർ മെറ്റീരിയലുകൾ, ചുരിദാർ, കുർത്തി, ലെഗിൻസ്, സാരി, സൽവാർ, ഉദയം, രാംരാജ്, എം സി ആർ, കിറ്റെക്സ് മുണ്ടുകൾ, കൂടാതെ ഓട്ടോ, ഡി എച്ച്, സീറോ, സിറ്റി എന്നീ കമ്പനികളുടെ റെഡിമെയ്ഡ് ഷർട്ടുകൾ, കുട്ടികൾക്കായി കിഡ്സ് വെയർ, സുമിക്സ്, പോപ്പേസ്. ചിത്രാസ് കളക്ഷൻസ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, പുനലൂർ. ഫോൺ 9447019569 0475222426. പെണ്ണഴകിൻ മാറ്റുകൂട്ടുവാൻ പുനലൂർ പട്ടണത്തിൽ ഇതാ ഒരു കംപ്ലീറ്റ് ലേഡീസ് ബൊത്തീക്ക്, ഷീ ഡിസൈനേഴ്സ് ബൊത്തീക്ക്. നിങ്ങളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്കുമപ്പുറം ആരും അതിശയിക്കുന്ന കളക്ഷനുകൾ. പ്രമുഖ കമ്പനികളുടെ ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയൽസ്, വെഡിംഗ് ഗൗൺ, കുർത്തി, വെസ്റ്റേൺ ടോപ്സ്, ടീഷർട്സ്, ലേഡീസ് ജീൻസ്, പാൻസ്, ലെഗിൻസ്, സ്കേർട്ട്. കൂടാതെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഷീ ഡിസൈനേഴ്സ് കോസ്മെറ്റിക് കളക്ഷൻ. വിവിധ കമ്പനികളുടെ ലേഡീസ് ബാഗ്സ്, ബെൽസ്, പേഴ്സ്, സ്പെക്സ്, ചപ്പൽസ്, പെർഫ്യൂംസ് എന്നിവ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഫാഷൻ ലോകത്തെ പുതിയ ട്രെൻഡുകൾ തൊട്ടറിയാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഷീ ഡിസൈനേഴ്സ് ബൊത്തീക്ക്, മെയിൻ റോഡ്, പുനലൂർ. ഫോൺ 0475222125, മൊബൈൽ 9947568668. ഞങ്ങളുടെ സഹോദര സ്ഥാപനം KL25 മെൻസ് ആൻഡ് കിഡ്സ് ഹബ്, മെയിൻ റോഡ്, പുനലൂർ. മെയിൻ റോഡ്, കുളത്തൂപ്പുഴ. ഏവർക്കും ഷീ ഡിസൈനേഴ്സ് ബൊത്തീക്കിന്റെ ഓണം, ഈദ് ആശംസകൾ. 25 വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായി ഹിലാൽ മോട്ടോഴ്സിന്റെ ആധുനികതയിലേക്കുള്ള ചുവടുവയ്പ്. ഹിലാൽ മോട്ടോഴ്സ് വാഷ് ആൻഡ് സ്പാ. 15,000 സ്ക്വയർ ഫീറ്റിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹൈടെക് ഓട്ടോമൊബൈൽ ഇന്റീരിയർ എക്സ്റ്റീരിയർ പ്രൊട്ടക്ഷൻ സെന്റർ ഇനി അഞ്ചലിന് സ്വന്തം. വിദഗ്ധ പരിശീലനം ലഭിച്ച ജീവനക്കാർ, അതിനൂതന യന്ത്ര സാമഗ്രികൾ, ഉന്നത നിലവാരം പുലർത്തുന്ന അസംസ്കൃത വസ്തുക്കൾ. ഇവിടെ നൽകുന്ന സർവീസുകൾ: എക്കോ വാഷ്, വെറ്റ് കോട്ട്, സെറാമിക് കോട്ടിംഗ്, ടെഫ്ലോൺ കോട്ടിംഗ്, നാനോ കോട്ടിംഗ്, പോളിമർ കോട്ടിംഗ്, അണ്ടർ കോട്ടിംഗ്, ഹെഡ്ലൈറ്റ് റെസ്റ്റോറേഷൻ, പോളിഷിംഗ്, ഷാംപൂ വാഷ്, ഇന്റീരിയർ സ്പെഷ്യൽ ക്ലീനിംഗ്, ഇന്റീരിയർ സ്റ്റീം ക്ലീനിംഗ് വിത്ത് സാനിറ്റേഷൻ, വാട്ടർ സ്പോട്ട് റിമൂവൽ, ലോഗോ സ്റ്റെയിൻ റിമൂവൽ, സ്പെഷ്യൽ പ്രീമിയം വാഷ്. വെറും 99 രൂപ മുതൽ ആരംഭിക്കുന്ന സർവീസ് പാക്കേജുകൾ. ഹിലാൽ മോട്ടോഴ്സ്, അഞ്ചൽ, ആലഞ്ചേരി. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു BIS 916 ഹോൾമാർക്ക് സ്വർണത്തിൽ തീർത്ത 1000 ഡിസൈനുകൾ. ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ.
ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ് എം എൽ എ റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ ജോൺസൺ ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ പാത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗൂഡ്സ്. വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് എ സിയുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, എം എൽ എ റോഡ്, പുനലൂർ. ഫോൺ 0475222205, 9946977578. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സ്ത്രീകളെ ശല്യം ചെയ്തുവെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് ഒരു സംഘം ആളുമായി ആക്രമിച്ചതായി പരാതി. വീടുകേരിയുള്ള ആക്രമണത്തിൽ തടസ്സം പിടിക്കാനെത്തിയ മാതാവിനെയും അക്രമികൾ ക്രൂരമായി മർദ്ദിച്ചു. പത്തനാപുരം പാതിക്കലാണ് സംഭവം നടന്നത്. തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. തന്റെ മാതാവിനെ ശല്യം ചെയ്തതായി ആരോപിച്ച് മകനുൾപ്പെടെയുള്ള മൂന്ന് സംഘം പത്തനാപുരം പാതിരിക്കൽ സുബിന മൻസിലിൽ സുരേഷിന്റെ വീട്ടിൽ അതിക്രമിച്ചു കടക്കുകയായിരുന്നു. സുരേഷിന്റെ മക്കളായ സുബിനെയും സിബിയെയും മർദ്ദിക്കുകയും ചെയ്തു. എന്നാൽ ശല്യം ചെയ്തത് ഇവരല്ലെന്ന് ബോധ്യമായതോടെ സംഘം പിൻവാങ്ങി. ആ വണ്ടിയുള്ളത് തിരക്കി നടക്കുവായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതേലെ വണ്ടിയാ ഉള്ളത്. അപ്പൊ ഞങ്ങളുടെ വീട് ആരോ പറഞ്ഞു കൊടുത്തു. ഉമ്മാര് പറഞ്ഞു. അപ്പൊ വന്നിട്ട് എന്റെ മൂത്ത മകൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവന്റെ പുറത്ത് ഒറ്റയാണ് അടിച്ച്. ഉമ്മാര് അവിടെ കിടന്ന് അടിയിൽ ഉണ്ടായപ്പോ ഞാൻ വീട്ടിലില്ലായിരുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിൽക്കുവായിരുന്നു. ഞാൻ ചാടി ഓടി വന്നു. പിടിച്ചു നിർത്തി മൂന്ന് പേര് ഓടിക്കളഞ്ഞു. അപ്പൊ പിടിച്ചു നിർത്തി അവന്റെ അമ്മ അവിടെ വന്നിട്ട് പറഞ്ഞു, ഇവന്മാര് രണ്ടുപേരും അല്ല, ക്ഷമ ചോദിച്ചിരിക്കുന്നു. എന്റെ ഒരു ഫോണും എടുത്തുകൊണ്ട് പോയി. അത് പിറ്റേന്ന് രാവിലെ അവന് കൊണ്ടുതരാന്നും പറഞ്ഞ് പോയതാ. ഇനി കേസും വഴക്കൊന്നും വേണ്ടെന്നും. എന്നാൽ കഴിഞ്ഞ ദിവസം സിസിടിവി ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്ന് ആരോപിച്ച് 30 വരുന്ന സംഘം വീണ്ടും ഇവരുടെ വീട്ടിലെത്തി സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. തടസ്സം നിൽക്കാനെത്തിയ ഇവരുടെ മാതാവ് റുഖിയയെ ക്രൂരമായി മർദ്ദിക്കുകയും വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. പിന്നെ ഇന്നലെ വൈകിട്ട് ഒരു 100 ഉണ്ടായിരുന്നു. പകുതി പേര് വീട്ടിനകത്തും വന്ന് കയറി, പകുതി പേര് പുറത്തു നിന്നു. ഉമ്മാരെ പിടിച്ചിട്ട് ഇരിക്കുവായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് അടിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒറ്റ തൊഴിക്കാന്മാരും മറത്തി കിടത്തിട്ട് എന്നെ നൈറ്റ് വരച്ച് ഇങ്ങനിട്ട് ഒരുത്തം പിടിച്ച് കൊടുത്തു. വരുത്തി എന്റെ നെഞ്ചത്ത് കയറി ഇടിച്ചിട്ട് എന്റെ ഫോട്ടോ എടുക്കുവായിരുന്നു. ഇവരുടെ ആഭരണങ്ങൾ അപഹരിച്ചതായും പരാതിയുണ്ട്. പ്രദേശത്ത് മണിക്കൂറുകളോളം തമ്പടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു സംഘം മടങ്ങിയത്. യുവാക്കളുടെ മൊബൈൽ ഫോണുകളും സംഘം കവർന്നതായി പരാതിയുണ്ട്. സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. മാതൃഭാഷയുടെ മഹത്വം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിന്റെ ഭാഗമായി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ തെളിമ പദ്ധതിക്ക് തുടക്കമായി. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുത്തു. മലയാളം എഴുതുവാനും വായിക്കുവാനും അറിയാത്തവരായി തങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു വിദ്യാർത്ഥി പോലും ഉണ്ടാകരുതെന്ന തീരുമാനത്തോടെ ഒരു കൂട്ടം അധ്യാപകരുടെ കൂട്ടായ്മയിൽ പത്തനാപുരം സെന്റ് സ്റ്റീവൻസ് ഹൈസ്കൂളിൽ തുടക്കം കുറിച്ച തെളിമ പദ്ധതി വൻ വിജയമായി. 2 നീണ്ടുനിന്ന മാതൃഭാഷാ പഠന പദ്ധതിയുടെ ഉദ്ഘാടനം മൌണ്ട് താബോർ കോർപ്പറേറ്റ് മാനേജർ റവറൻ ജോസഫ് റമ്പാൻ നിർവഹിച്ചു. ആയാസരഹിതമായി മലയാള ഭാഷ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്ന പദ്ധതി സംസ്ഥാന വ്യാപകമായി നിർവഹിച്ചു വരുന്ന ഇടമലയാർ ട്രൈബൽ സ്കൂളിലെ TT പൗലോ സാറാണ് പ്രായോഗികവും ആയാസരഹിതവുമായ രീതിയിൽ പുതിയ പഠന രീതി ആവിഷ്കരിച്ചത്. അധ്യാപകനായ TT പൗലോസ് തന്നെ രൂപം കൊടുത്ത പദ്ധതി ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയതും. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന വിദ്യാലയങ്ങളിൽ പഠിക്കുകയും തുടർന്ന് തങ്ങളുടെ സ്കൂളിൽ അഡ്മിഷൻ കരസ്ഥമാക്കി തുടർ പഠനം നടത്തുകയും ചെയ്തു വരുന്ന കുട്ടികൾക്കും മാതൃഭാഷ എഴുതാനും വായിക്കാനും അറിയാത്ത അവസ്ഥയുണ്ടെന്നും അത്തരം വിദ്യാർത്ഥികൾക്കും മലയാള ഭാഷയിൽ മികവ് പുലർത്താത്ത
മറ്റ് വിദ്യാർത്ഥികൾക്കും തെളിമ പദ്ധതി ഏറെ ഉപകരിക്കുന്നതായി മുഖ്യ സംഘാടകയായ സിനി ബാബു ജോർജ് പറഞ്ഞു. അക്ഷരങ്ങൾ അറിയാം, കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയത്തില്ല, ചിലർക്ക് വായിക്കാൻ അറിയാം എഴുതാൻ അറിയത്തില്ല, പിന്നെ ചിലർക്ക് അക്ഷരമേ അറിയത്തില്ല, ആ രീതിക്കുള്ള കുട്ടികളാണ് വന്നു ചേരുന്നത്. അപ്പം നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ പണ്ട് പഠിച്ചിരുന്നത് പോലെ അവരെ ഞങ്ങൾ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് അക്ഷരം പഠിപ്പിക്കും, വായിക്കാൻ പഠിപ്പിക്കും, ഇതൊക്കെ പഠിക്കും. അപ്പം ഒരു ഏഴാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് അതിലൊരു പകുതി കുട്ടികൾ പഠിച്ചു പോകും, എങ്കിലും പകുതി കുട്ടികൾ ഇങ്ങനെ അവശേഷിക്കും, അവർക്ക് ഒരക്ഷരം ആന്ന് പറഞ്ഞാൽ പോലും എഴുതാൻ അറിഞ്ഞൂടാത്തൊരു ഭാഗം. പിന്നെ എഴുതാൻ അറിയാം, അക്ഷരങ്ങളെല്ലാം ചോദിച്ചാൽ അവർ പറയും, പക്ഷെ കൂട്ടി വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. തെളിമ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ജെ എൽ നസീർ അധ്യക്ഷത വഹിച്ചു. മദർ പി ടി എ പ്രസിഡന്റ് റഹ്മത് ദിലീപ്, ഹെഡ്മാസ്റ്റർ അലക്സ് ദാനിയേൽ, റവറന്റ് ഫാദർ ബെഞ്ചമിൻ മാത്തൻ, പി ടി എ വൈസ് പ്രസിഡന്റ് ദിലീപ്, സ്റ്റാഫ് സെക്രട്ടറി ബിനു ദാനിയേൽ, രഞ്ജു പി മാത്യു എന്നിവർ പ്രസംഗിച്ചു. ആനി കെ ജെയിംസ്, ബിനു ജോഷ്വ, എൽസു, ശാന്തി, ബിൻസി ബെന്നി, ജിനു അലക്സ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പുനലൂർ കേന്ദ്രമാക്കി സ്വാന്തനാലയം എന്ന അഗതി മന്ദിരം ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പത്തനാപുരം കലാചൈതന്യാണ് ജീവകാരുണ്യ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഈയാണെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യുവാനും അവരുടെ നായകനായി കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ ഈശ്വരൻ ഹൃദയത്തിലേക്ക് ഇട്ടു തന്ന മറ്റൊരു വികാരമാണ് നിന്റെ ഈ ലക്ഷ്യങ്ങൾ പൂവണിയുന്നതിനുള്ള സാഹചര്യം. ഈ പൂക്കാലത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ മാതൃകപരമായി പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പരോപകാരമേ പുണ്യം പാവമേ പരമേണം, അർത്ഥദശ പുരാണയെ വ്യാസം ചൊന്നത് രണ്ടു താൻ, പരോപകാരമേ പുണ്യം പാവമേ പരമേണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളത് കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യം. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത നിലയിൽ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്കായാണ് അഗതി മന്ദിരം ആരംഭിക്കുന്നത്. പത്തനാപുരം കലാചൈതന്യയുടെ സഹോദര സ്ഥാപനം എന്ന നിലയിലാണ് ജീവകാരുണ്യ പ്രസ്ഥാനം തുടങ്ങുന്നത്. പൂക്കാലം എന്ന സിനിമയിൽ നിന്നുള്ള ലാഭവിഹിതം കൊണ്ടാണ് പാവപ്പെട്ടവർക്കു വേണ്ടി സാന്ത്വനാലയം ആരംഭിക്കുന്നതെന്നും സംഘാടക സമിതി ഭാരവാഹികളായ നിസാം പത്തനാപുരം, അലിയാർ എരുമേലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. തെന്മല എക്കോടൂറിസം മേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നു, കണ്ടിട്ടും കാണാതെ അധികൃതർ. പ്ലാസ്റ്റിക് ഫ്രീ സോണായ ഇവിടെ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് അധികൃതരുടെ അനാസ്ഥയായാണ് വിലയിരുത്തപ്പെടുന്നത്. ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളെത്തുന്ന തെമ്മല ഇക്കോ ടൂറിസം മേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങളാകും സൃഷ്ടിക്കുക. മിക്ക വിനോദസഞ്ചാരികളും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും റോഡരികിലേക്ക് വലിച്ചെറിയുകയാണ് പതിവ്. ഇവിടെ പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുതെന്ന ബോർഡുകളുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ മറ്റു മാർഗ്ഗങ്ങളൊന്നും തന്നെയില്ല. ഇവിടെയുള്ള വേസ്റ്റ് ബിന്നുകളും മറ്റും നിറഞ്ഞു കവിഞ്ഞതും സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുകയാണ്. ബിന്നുകളിൽ നിറയുന്ന മാലിന്യങ്ങൾ പഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്യാത്തതിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. മാത്രമല്ല ഭക്ഷണ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളടങ്ങിയ പ്ലാസ്റ്റിക് കവറുകളും മറ്റും വന്യജീവികൾ ആഹാരമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഇവയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയേക്കാം. ലൈവ് വാർത്ത തെമ്മല. ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62-ാം വർഷത്തിലെ ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ഐസിയു, കാർഡിയക് ഐസിയു, സർജിക്കൽ ഐസിയു മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.sjmh.in സന്ദർശിക്കൂ. ഫോൺ 0475-227-1341, 227-1342, 227-1343. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്. പുനലൂർ ഓണഫെസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 10 വരെ നടക്കും. 25-ന് വ്യാപാര വിപണന മേളയ്ക്ക് തുടക്കമാകും. പുനലൂരിലുള്ള ജനങ്ങൾ ഓണം നാളുകളിൽ പുനലൂരിൽ തന്നെ അവരുടെ ആഘോഷ പരിപാടികളുമായി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭ കഴിഞ്ഞ 4-5 വർഷങ്ങളായി
കേരളത്തിലെ തന്നെ ഏറ്റവും വിപുലമായ ഓണാഘോഷ പരിപാടികളിൽ ഉണ്ടായ പുനലൂർ ഓണം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഇപ്രാവശ്യം നമ്മുടെ ഓണാഘോഷ പരിപാടികളിൽ ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 26 വിവിധ ജനവിഭാഗങ്ങൾ അണിനിരക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയിട്ടാണ് മുനിസിപ്പാലിറ്റിയുടെ ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. ഓണമായി ബന്ധപ്പെട്ട് ജനങ്ങളെ പുല്ലൂരിലേക്ക് പ്രധാനമായി ആകർഷിക്കുന്ന ഒന്ന് പൂക്കുവാനം ദീപാലംകൃതമാക്കുക എന്ന ഒരു പ്രവർത്തനമാണ്. അതും ഞങ്ങൾ ഇപ്രാവശ്യവും മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തത്തിൽ പൂക്കുവാനം വൈദ്യുതി ദീപാലംകൃതമാക്കും. പട്ടണത്തിൽ തന്നെ ഓണം ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള വൈദ്യുതി ദീപാലങ്കാരങ്ങൾ ഞങ്ങൾ ഇപ്രാവശ്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ചെമ്മന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ട്രേഡ് ഫെയർ, മെഗാഷോകൾ, കാവ്യസന്ധ്യകൾ, വിദ്യാഭ്യാസ സമ്മേളനം, വിനോദ പരിപാടികൾ, അമ്യൂസ്മെന്റ് പാർക്ക്, മരണക്കിണർ എന്നിവ ഓണം ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. 25 ഫെസ്റ്റ് നഗരിയിൽ വ്യാപാര വിപണന മേളയ്ക്ക് തുടക്കമാകും. പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ വിപണനമേള ഉദ്ഘാടനം ചെയ്യും. 26 വൈകുന്നേരം 4 പുനലൂരിൽ ഓണാഘോഷ വിളംബര ഘോഷയാത്ര നടക്കും. പുലികളിയും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകും. ടി ബി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ചെമ്മന്തൂരിൽ സമാപിക്കും. തുടർന്ന് ഓണം ഫെസ്റ്റ് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര പിന്നണി ഗായിക സിതാര ഭദ്രദീപം തെളിയിക്കും. 27 രാത്രി 7 കലാസന്ധ്യ, 28 വൈകുന്നേരം 6:30 തദ്ദേശീയ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഡാൻസിംഗ് സ്റ്റാർസ്, 30 വിദ്യാഭ്യാസ സമ്മേളനം, തുടർന്ന് രാത്രി 8 തോംസിയൻ മെഗാഷോ, 31 സിനിമാറ്റിക് ഡാൻസ് മത്സരം, സെപ്റ്റംബർ 1 വൈകുന്നേരം 6 കുട്ടിപ്പട്ടുരുമാൾ ടീം നയിക്കുന്ന പെരുന്നാൾ നിലാവ്, 2 നൃത്തസന്ധ്യ, 3 കേരള ഫോക്കസിന്റെ ശ്രാവണോത്സവം, 4 സംഗീത പരിപാടി എന്നിവയും നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ അറിയിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ, നഗരസഭാ കൌൺസിലർ കെ രാജശേഖരൻ, സിയാ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. 100 നിറവിൽ എത്തി നിൽക്കുന്ന കാഞ്ഞിറ ഗവൺമെന്റ് എയ്ഡ് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് നടത്തും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. കാഞ്ഞിറ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ അധ്യാപകരെയും കർഷകരെയും ആദരിച്ചു. വിളക്കുടി ഗ്രാമപഞ്ചായത്തംഗം ശ്രീജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി ആഘോഷത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ രാധാകൃഷ്ണൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ പ്രഥമ അധ്യാപിക ജലജാകുമാരി സ്വാഗതം പറഞ്ഞു. യോഗത്തിൽ വെച്ച് സ്വാതന്ത്ര്യ സമരസേനാനി ചൂരപ്പെട്ടിയിൽ ഗോപാലകൃഷ്ണനെ ആദരിച്ചു. അധ്യാപകരായ തങ്ങൾകുഞ്ഞ്, തോമസ്, സരോജിനി, മുരളീധരൻ നായർ, രാജഗോപാലൻ നായർ, കൃഷ്ണകുമാരി, മസൂദ്, അഡ്വക്കേറ്റ് നസീർ, ഷാജി, നന്ദകുമാർ, അശ്വിൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ മികച്ച കർഷകരെയും അധ്യാപകരെയും പത്രപ്രവർത്തകനെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ മാർ ഡയനോഷ്യസ് വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി. അഖില കേരള ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കൊല്ലം റൂറൽ എസ് പി ബി അശോകൻ നിർവഹിച്ചു. 31 മർത്തോമാ ദിവന്യാസിയോസ് അഖില കേരള വോളിബോൾ ടൂർണമെന്റും മാർ അപ്രീം മെമ്മോറിയൽ വനിതാ ടൂർണമെന്റിനും പത്തനാപുരം മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ തുടക്കമായി. കൊല്ലം റൂറൽ എസ് പി ബി അശോക് കുമാർ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം കായിക കലാരംഗത്തും വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എല്ലാ കോളേജാണ് എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഇവിടെ ഈ കോളിപ്പാട്ടത്തെ കാണാൻ വിഷയത്തുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഈ 1 മുതൽ 25 വരെ അവസാനിക്കുന്ന ഈ കോളിപ്പാട്ടത്തിന്റെ ഒരു ഉത്സാഹകരത്തിന് വഹിക്കാൻ വേണ്ടി ഈ കോളേജ് താരികൾ പറഞ്ഞതിൽ വെച്ചിട്ട് ഈ കോളേജിൽ നിന്ന് കാണുകയും ഈ കോളേജിലെ ഗ്രാമീണ അന്തരീക്ഷം എന്താണെന്ന് മനസ്സിലാക്കുകയും കോളേജിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും വലിയ കാര്യമായി ഇത് നടക്കുന്നില്ല എന്നും ഈ കോളേജ് പഠനസംബന്ധമായും സ്പോർട്സ് സംബന്ധമായുള്ള കാര്യങ്ങൾക്ക് മാത്രമേ മുൻഗണന നൽകുന്നുള്ളൂ എന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ ഇത് കേട്ടത്. എന്തുതന്നെയാലും ശരി, ഈ ഒരു ടൂർണമെന്റ് പങ്കെടുത്ത എല്ലാ ജില്ലകളിലും എൻ്റെ വിദ്യാഭ്യാസത്തിലുള്ള അഭ്യർത്ഥിച്ചുകൊണ്ട് 31 പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഇന്റർ കോളേജിയറ്റ് വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മൗണ്ട് താബോർ കോർപ്പറേറ്റ് മാനേജർ റവറൻ ജോസഫ് റമ്പാൻ, ഡയറ സെക്രട്ടറി റവറൻ ഫാദർ കെ വി പോൾ, പ്രിൻസിപ്പൽ ഡോക്ടർ അച്ചാമ ജോർജ്, റവറൻ ഫാദർ ജോർജ് മാത്യു, പ്രൊഫസർ സദു ജോൺ സാമുവൽ എന്നിവർ പ്രസംഗിച്ചു. ആദ്യ ദിനത്തിലെ ഉദ്ഘാടന മത്സരത്തിൽ തുമ്പ സെന്റ് സേവിയേഴ്സും പാലാ അൽഫോൺസ കോളേജും തമ്മിൽ ഏറ്റുമുട്ടി. പ്രഥമ മത്സരത്തിൽ തുമ്പ സെന്റ് സേവിയേഴ്സ് പാലാ അൽഫോൺസിനെ പരാജയപ്പെടുത്തി വിജയം ഉറപ്പിച്ചു. വിദ്യാർത്ഥിനികളുടെ മത്സരത്തിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജും
തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജും തമ്മിൽ ഏറ്റുമുട്ടി. പെൺകുട്ടികളുടെ മത്സരത്തിൽ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് അപ്രേം റംബാൻ മെമ്മോറിയൽ ട്രോഫി കരസ്ഥമാക്കി. വനിതാ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം കേരള സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ കെ വേണു നിർവഹിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കുകൊള്ളും. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പരിശോധന ശക്തം. 95 kg പാൻ മസാല ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെടുത്തത് ഓണവിപണി ലക്ഷ്യമിട്ട് കടത്താൻ ശ്രമിച്ച പാൻ മസാല. തെന്മലയിലെ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനെയും ഗർഭിണിയായ ഭാര്യയെയും കൊട്ടേഷൻ സംഘം ആക്രമിച്ച കേസിൽ രാഷ്ട്രീയം കലരുന്നു. സംഭവത്തിന് പിന്നിൽ CPM എന്ന UDF. കേസിലെ ഒന്നാം പ്രതിക്ക് ജാമ്യം. സ്ത്രീകളെ ശല്യം ചെയ്തുവെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് ഒരു സംഘം ആളുമാറി ആക്രമിച്ചതായി പരാതി. വീട് കയറിയുള്ള ആക്രമത്തിൽ മാതാവിനും പരിക്ക്. പുനലൂർ ഓണം ഫെസ്റ്റിന് 25 തിരിതെളിയും. തുടക്കം വ്യാപാര വിപണന മേളയോടെ. കൂടുതൽ വാർത്തകൾക്കും ചിത്രങ്ങൾക്കും സന്ദർശിക്കുക livewartha.com. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. പ്രദീഷ് കുമാർ ലൈവ് വാർത്ത അഞ്ചൽ. മുരുകേഷ് കൊല്ലൂർ ലൈവ് വാർത്ത. പ്രദീപ് ഗുരുകുലം ലൈവ് വാർത്ത പത്തനാപുരം. നേരിൽ വരാത്ത വാർത്തയുമായി ലൈവ് വാർത്ത എല്ലാ ദിവസവും രാത്രി 10 മണി.